Find the coordinates of the two other points on the line joining -1,4 and 1,2. இது വളരെ இம்பார்ட்டன்ட் ஒரு क्वेश्चन. இது ஒரு காரியம் படிக்கலாம். நம்ம പറഞ്ഞിരിക്കുന്നത് ഒരു ലൈനാണ്. ഈ ലൈനിന്റെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് -1,4 ഉം മറ്റൊരു പോയിന്റ് എന്ന് പറയുന്നത് 1,2 ആണ്. ഓക്കേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പോയിന്റ് ഇവിടെ കണ്ടുപിടിക്കാം. ഈ ലൈനിൽ തന്നെ ആയിരിക്കും. നിർവൃത്തിയുടെ ഈ ലൈനിൽ തന്നെയുള്ള ഒരു പോയിന്റ് നിങ്ങൾ കണ്ടെത്തണം. മനസ്സിലായോ? അപ്പോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ എക്സാമിൽ ചോദിക്കുമ്പോൾ ഈ ലൈനിന്റെ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കണം. ഈ ലൈനിന്റെ ഇക്വേഷൻ ആദ്യം കണ്ടുപിടിക്കണം. അത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുല സാധനങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഫോർമുല ഇനി ഓർമ്മയിലേക്ക് എഴുതിയെടുക്കുക. y-y1 = m(x - x1. എന്താണ് ആ ഫോർമുല? y-y1 = m(x - x1. ഇതാണ് ഫോർമുല. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ x1 y1 എന്ന് പറയുന്നത് ആരാണ്? -1,4. അല്ലെങ്കിൽ x1 y1 = 1,1. അത് നിങ്ങളുടെ ചോയ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് ഇങ്ങനെ എടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പോയിന്റ് എടുത്ത് ചെയ്യാം. എപ്പോഴും പോസിറ്റീവായി നിൽക്കുന്ന പോയിന്റുകൾ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. x1 y1 x2 y2 അങ്ങനെയുള്ള ആവശ്യമില്ല. ഏതെങ്കിലും ഒരു പോയിന്റിന് എന്തായിട്ട് എടുക്കണം? x1 y1. അതാണ് ഇവിടെ തന്നെ കൊടുക്കുന്നത്. കണ്ടോ, കൊടുക്കാൻ പോകും. y-y1 എന്താണ് y1? ഞാൻ ഇതാണ് എടുക്കണം. ഇത് എടുക്കുന്നില്ല, ഇതാണ് എടുക്കണം. y1 ആരാണ്? 2. y-2 സമം m(x - x1) ഇപ്പൊ എനിക്ക് എന്തറിയില്ല, എം അറിയില്ല. എന്തറിയില്ല? എം അറിയില്ല. എം എന്താണ്? സ്ലോ. എം എന്താണ്? സ്ലോ. ശരി, അതെങ്ങനെ കണ്ടുപിടിക്കും? രണ്ട് പോയിന്റുകൾ തന്നിരുന്നാൽ സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? ഇപ്പൊ പഠിപ്പിച്ചല്ലോ, സ്ലോപ്പ് ഈസ് ഈക്വൽ ടു y2 - y1 / x2 - x1. വൈകൾ തമ്മിൽ കുറയ്ക്കുക, ഡിവൈഡർ ബൈ എന്താണ്? എക്സ് കൾ തമ്മിൽ കുറയ്ക്കുക. എന്ന് പറയുമ്പോൾ ഇവിടെ വൈകൾ ആരൊക്കെയാണ്? ഇതാണ് x1 y1, ഇതാണ് എന്ത്? x2 y2. വൈകൾ ആരൊക്കെയാണ്? ദിസ് 2 ആൻഡ് ദിസ് 4 അല്ലേ. നമുക്ക് എന്ത് പറയാം? 2 - 4 ഡിവൈഡർ ബൈ. എക്സ് കൾ ആരൊക്കെയാണ്? ദിസ് 1 - -1. സോ 1 - -1. ശ്രദ്ധിക്കണം, 1 മൈനസ് ഇട്ടിട്ടാണ് ഇവിടുത്തെ മൈനസ് കണ്ടോ. സോ 2 - 4 എന്ന് പറഞ്ഞാൽ -2 ഡിവൈഡഡ് ബൈ 1 - 3 - -1 പ്ലസ് ഓഫ് 1 + 1 = 2 കണ്ടോ. 2 ഗെറ്റ് ക്യാൻസൽ, ദ ആൻസർ ഈസ് -1. സോ സ്ലോപ്പ് ഈസ് ഈക്വൽ ടു -1. ഒരു കുട്ടിക്ക് സ്ലോപ്പ് കിട്ടി, ഏതെങ്കിലും ഒരു പോയിന്റ് കിട്ടി, ഇത് രണ്ടും അറിയാൻ വേണ്ടി ഇക്വേഷൻ ഉണ്ടാക്കാം. ഇവിടെ കൊണ്ടുവരാ സ്ലോപ്പിന്റെ സ്ഥലത്തേക്ക് ഇതങ്ങോട്ട് കൊടുക്കാം കണ്ടോ. സോ y - 2 = സ്ലോപ്പ് എന്താണ്? -1 -3. ഓക്കേ, ഇവിടെ എനിക്കൊരു ഇക്വേഷൻ കിട്ടി. എന്താണ് എന്റെ ഇക്വേഷൻ? y - x + 3. ഓക്കെ, അപ്പൊ ഞാൻ എക്സിന് എനിക്ക് ഞാൻ വിചാരിക്കണേ ഇതിനകത്തുള്ള ഒരു പോയിന്റ് എക്സിന് ഞാൻ -2 എക്സിന് എന്ത് കൊടുക്കണേ? -2 വെറുതെ കൊടുക്കണം. എക്സിന് -2 ഇഷ്ടമുള്ള സംഖ്യ കൊടുത്തു. അപ്പൊ വൈ സമം എന്തായിരിക്കും? -8 എക്സിന്റെ വില. എക്സിന്റെ വില എന്താണ്? -2 ണ്ടോ പ്ലസ് 3 എന്ന് പറയുമ്പോൾ y = 2 + 3 y = 5. അതായത് എക്സിന് -2 കൊടുത്താൽ വൈയുടെ വില എന്താണ്? 5. അങ്ങനെ എത്ര നാളെ കുടിക്കാൻ? എന്തുവരെ പണിക്കണം?
മനസ്സിലായ ശരിയാ. നിങ്ങൾ ഇക്വേഷൻ ഉണ്ടാക്കിയ ശേഷം എക്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വില കൊടുക്കുക, എന്നിട്ട് അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള വൈ കിട്ടും. അത് കോർഡിനേറ്റ് ആയി എഴുതാം. കണ്ടാ ഇപ്പൊ ഒരു കുട്ടി കൊടുത്തു, ആ കുട്ടി എക്സിനെ ഒന്നും കൊടുത്തു, വെറുതെ കൊടുത്തു, എക്സ് എന്ത് കൊടുത്തു, വെറുതെ കൊടുത്തു. നോക്കാം വൈ സമം മൈനസ് ഒന്ന് പ്ലസ് ത്രീ. സോ വൈ സമം എന്താണ്? രണ്ട്. അതല്ലേ നമ്മുടെ ഒരു കോർഡിനേറ്റ്? ഒന്ന് രണ്ട്. കണ്ടാ അത് കണ്ടുപിടിച്ച് നോക്കിയത് കാരണം അത് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഒന്നു കൊടുക്കാൻ പാടില്ല. ചോദ്യത്തില് രണ്ട് കോർഡിനേറ്റ് ഉണ്ട്, ഒന്നേതൊക്കെ? മൈനസ് വൺ ഉള്ളത്, ഒന്നുള്ളത്. കണ്ടാ ഇത് രണ്ടും ഒഴിച്ച് വേറെ ഏത് സംഖ്യ വേണമെങ്കിലും കൊടുക്കാം, കാരണം രണ്ട് കോർഡിനേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അത് ഉപയോഗിച്ച് സ്ലോപ്പ് കണ്ടുപിടിച്ചു, അതിന്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ആ ഇക്വേഷന്റെ അർത്ഥം എന്താ? എക്സിന് എന്ത് വില കൊടുത്താലും അതിന് കറസ്പോണ്ട് ആയിട്ടുള്ള വൈ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത് ആ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് കാണാനാണ്. അപ്പൊ എക്സിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരെണ്ണം കൊടുത്തിട്ട് വൈ കണ്ടുപിടിക്കുക, വൈ എന്ത് കിട്ടുന്നുവോ അത് രണ്ടും ചേർത്തായിട്ട്, അതാണ് ഒരു പോയിന്റ്, ആ ലൈനിൽ കിടക്കുന്ന ഒരു പോയിന്റ് ആണ്. കണ്ടോ? ഇനി ചിലപ്പോൾ പരീക്ഷയിൽ ചോദിക്കും ആ ലൈനിൽ കിടക്കുന്ന മൂന്ന് പോയിന്റ് കണ്ടെത്തുക, മൂന്ന് വേറെ പോയിന്റ് കണ്ടെത്താൻ. അപ്പൊ നിങ്ങൾ വീണ്ടും ഇതേപോലെ ഇക്വേഷൻ എഴുതി, ഇക്വേഷൻ ഉണ്ടാക്കിയതിന് ശേഷം എക്സിന് മൈനസ് രണ്ട് കൊടുത്തു, ചില കുട്ടികൾ എക്സിന് അഞ്ച് കൊടുത്തു, ചില എക്സിന് പത്ത് കൊടുത്തു, അതവരവരുടെ ഇഷ്ടം. മനസ്സിലായോ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമ്പർ എക്സിന് കൊടുത്തു, പക്ഷെ അതിന് ആനുപാതികമായിട്ടുള്ള വൈയുടെ നമ്പർ നിങ്ങൾ കണ്ടെത്തണം. എന്നിട്ട് അത് ചേർത്തെത്തി കഴിഞ്ഞാൽ അതായി കോർഡിനേറ്റ്. ഇവിടെ എത്ര ചോദിച്ചിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ? ഒരെണ്ണം ചോദിച്ചിട്ടുള്ളൂ, ആ ടു, രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഒരെണ്ണം സാറിപ്പം കണ്ടെത്തി, രണ്ടാമത് നമുക്ക് നോക്കാം വേറെ എന്തെങ്കിലും വാല്യൂ കൊടുത്ത് നോക്കാം. നമ്മുടെ ഇക്വേഷൻ ഞാൻ കൊടുക്കണ എക്സിന് എക്സിന് മൈനസ് ത്രീ കൊടുത്തു, എക്സ് എന്ത് കൊടുത്തു? മൈനസ് ത്രീ. അപ്പൊ എന്തായാലും വൈ സമം മൈനസ് ത്രീ, ഇവിടെ ഒരു മൈനസ് ഉണ്ട്, മൈനസ് മൈനസ് ത്രീ പ്ലസ് ത്രീ, വൈ സമം ത്രീ പ്ലസ് ത്രീ, വൈ സമം സിക്സ്. അപ്പൊ എന്താ ഉത്തരം? എന്താണ് മൈനസ് ത്രീ കോമ സിക്സ്? സാറ് എന്താണ് സാറെ മൈനസ് കൊടുത്തത്? പെട്ടെന്ന് മൈനസ് മൈനസ് പോസിറ്റീവ് ആവും, പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, അത് ബുദ്ധിമുട്ടും ചെയ്താണ്. ഇനി ഒരു കുട്ടി മൈനസ് വരെ പോസിറ്റീവ് കൊടുത്തു കഴിഞ്ഞാലും അത് ചെയ്യാൻ പറ്റും. ഒരു കുട്ടി നെഗറ്റീവ് രണ്ട് വരെ പോസിറ്റീവ് രണ്ടാണ് കൊടുത്തിട്ടിങ്ങനെ വരും, ഇവിടെ ഒക്കെ പോസിറ്റീവ് ആവും അല്ലേ? ക്വസ്റ്റ്യൻ മൈനസ് ആണ്. സോ ആൻസർ എന്താണ്? വൺ. ഇപ്പൊ എന്തായാലും എക്സ് ഇക്വൽ ടു വൈ ഇക്വൽ ടു വൺ. അല്ലാ അങ്ങനെ എത്ര പറഞ്ഞു പിടിക്കാൻ പറ്റും? ഇഷ്ടമായിട്ട്. അപ്പൊ രണ്ടെണ്ണം ചോദിച്ചാൽ എത്ര വലിയ ബുദ്ധിമുട്ടാണ്? മൂന്നെണ്ണം ചോദിച്ചാലും നാലെണ്ണം ചോദിച്ചാലും പത്തെണ്ണം ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം? ഈ